ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ചെല്ലുന്നത്, അതായത് കുറച്ച് ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ദീചൂട്ടൻ്റെ ഏട്ടൻ്റെ എല്ലാമായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റായിട്ട് അയച്ചു തന്ന ഫോട്ടോ, പിന്നെ ദീചൂട്ടന് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോയിലോ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഏട്ടനില്ല കേട്ടോ, പണിക്കോയിനെ ശരിക്കിങ്ങനെ മെത്തേന്ന് പറഞ്ഞൊന്നും വിചാരിക്കേണ്ട കാര്യം. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായി ലിപ്സ്റ്റിക്ക്. ഞാൻ മുമ്പ് ഇടാത്ത ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു ലിപ്സ്റ്റിക്ക്, പക്ഷേ ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതന്നെ. അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ കുറേ ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ടോ കൈസ്. ഓക്കെ, ബാ. കാണിച്ചിരുന്നത് ദീച്ചുട്ടൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കൈസ്. അതായത് ഒരു മിനിറ്റ്, ഇതവിടെ എഴുതിയിട്ട് കാണുന്ന എൻ്റെ അനി എൻ്റെ ഫ്രണ്ട് ചെക്കുൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത കൈസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഫോട്ടോ. ഇതൊക്കെ നോക്കണ്ട, ഇത് ബാറ്ററി പൗഡറിൽ ഇട്ടിട്ട് ദീച്ചുട്ടന് ഇതാക്കിയത്, ചെറിയ കുഞ്ഞ് രണ്ട് പല്ലുള്ളത്. പിന്നെ അടുത്തത് കാണിച്ചു തരാം. കിട്ടിയല്ല ദീച്ചുട്ടന് പർശിനി കടവ് ചോറ് കൊടുക്കാൻ പോയിട്ടായിട്ട് നമുക്ക് മേടിച്ചു കൈസ് അല്ല ആക്കിച്ച. കാണുന്നത് നമുക്ക് അറിയല്ല, നേരെ ലൈറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു മിനിറ്റ്, അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് ബെരച്ച് തന്നത്. പക്ഷേ ഇത് ദീശുട്ടൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ. സെയിം ഇത് ബെർച്ച് തന്നൊരു ലൈറ്റായിട്ട് കാണുന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളി, ഞങ്ങൾക്ക് നല്ലയുണ്ട്, ചെറിയത് പക്ഷെ നല്ലയുണ്ട്. നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നത് അടിപൊളി, ഒരു എന്തോ ഭയങ്കര ലൈക്കാണ് ഞങ്ങൾക്ക്. പണ്ട് നമ്മൾ യൂട്യൂബിലൊരു 5K 10K എന്തോ ഉണ്ടാകുമ്പോൾ തന്നെ, ഇൻസ്റ്റാഗ്രാമിൽ അത്ര തന്നെ ഒരു 10K എന്തോ ഉണ്ടാകുമ്പോൾ തന്നെയെന്തോ ഉണ്ടാക്കി നേരെ അറിയില്ല. ഞാൻ അത്ര 4 മാസം 5 മാസം എന്തോ പ്രഗ്നൻ്റ് ചെയ്ത് കണ്ടോ, കുറേ ആയി, 2 കൊല്ലമായ, 2 കൊല്ലം കഴിഞ്ഞ്. പക്ഷെ എന്തോ ആയിട്ടോ നല്ലത്. താങ്ക് യു മോംസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേജ് ഒന്ന് തന്നിന് ഇൻസ്റ്റാഗ്രാമ്. അതേ പേജ് വേറൊന്ന് തന്നിനാവാ കാണിച്ചു. ഞാൻ നിൽക്കുന്നവരെ ക്ലിയർ ഇല്ല, ദീച്ചുട്ട ഉറങ്ങുന്നുണ്ട്. വെച്ച് സൗണ്ട് ആക്കിയെങ്കിൽ ദീച്ചുട്ട എണീക്കും, അതിനോട് മെല്ലെ പറയുന്നുള്ള. ഇതൊരു അതേ പേജ് ഒന്ന് തന്നത് നമുക്ക് ഇതേടെ ഫ്രണ്ട്, ഇത് 2.5 കൊല്ലം ആയാൻ തോന്നുന്നു കണ്ട. ഇത് മംഗല കഴിഞ്ഞപ്പാട് എടുത്ത കുറച്ച് ഫോട്ടോ. ഞാൻ ഗൈസ് ഹാപ്പി എന്തെല്ലാം എഴുതിയിട്ടുണ്ടാവും കണ്ട ഗൈസ്. സോറി, ഞാൻ ഇപ്പുറത്തുള്ളത് വായിച്ചിട്ടടേ പറ്റിയിട്ട്. ഈ പേജ് നയിച്ചെന്ന് താങ്ക് യു, നല്ല എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് കുറേ കൊല്ലായി അങ്ങനെ ഉണ്ട് എൻ്റെ കുറേ. പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫ് ഉണ്ട് കൈസ്, എൻ്റെ ഫോട്ടോഗ്രാഫ് ഞാൻ ഒരു ദിവസം വായിക്കാം. ശരിക്കും എനിക്ക് ചിരി വരുന്ന കൈസ്, അത് 10ാം ക്ലാസ്സിലത്തെ ഫോട്ടോഗ്രാഫ്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ വലിയ ഇതില്ല, കുറേ ആൾ മിണ്ടലില്ല, കുറേ ആൾ കാണലില്ല. ഫ്രണ്ട്സിൻ്റെ കുറേ ഫോട്ടോ ഉണ്ട് പക്ഷെ കാണിക്കുന്നില്ല കൈസ്. അത് കുറേ ആൾക്ക് ഇഷ്ടപ്പെടില്ല, നമ്മളെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കാണുമ്പോൾ എന്തിനെന്നെ കാണിച്ചെന്നുള്ള. പക്ഷെ പ്ലസ് ടുവിൽ ഫോട്ടോ എടുത്തിട്ടാന്ന് തോന്നുന്നു, കുറേ ഫോട്ടോ ഉണ്ട് പക്ഷെ അതൊന്നും കിട്ടിയിട്ടാണ്, ലോ ഉണ്ട് കൈസ്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിലത്തെ ഒരു ഓട്ടോഗ്രാഫ് ഉണ്ട്, അതിൽ എൻ്റെ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉള്ള കുറച്ച് ആൾക്കാർ ഉണ്ട്. ഓറ് എഴുതിയത് ഞാൻ വായിച്ചിട്ട് കാണിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കൈസ്, ഞാൻ എഴുതിയതുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കണം. അത്രക്കും ഒരു കോമഡി ആയിട്ടൊരു മജ പോലെ ഉണ്ട് കേൾക്കാൻ. എപ്പോഴും ഞാൻ ആ കോമഡി എല്ലായിടത്തും പറയും. അപ്പോൾ കഴിഞ്ഞ ഞാൻ അതും കൂടി അത് ഇടല്ല വീട്ടിലുള്ള. പിന്നെ കുറേ ഫോട്ടോ ഉണ്ട്, അതെല്ലാം വീട്ടിലുള്ളത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട. പിന്നെ ആ ചെറിയൊരു വാലന്റൈൻസ് ഡേൻ്റെ അന്ന് ചെറിയൊരു ഇതും കൂടി തന്നിട്ടുണ്ട്. ഇത്
ഒരു ഫോട്ടോ അല്ല പിന്നെ അടുത്തത് ബീച്ചുട്ടനും ഏട്ടനും എനിക്കിഷ്ടമായി ഫോട്ടോ നല്ലതുണ്ട്. എനിക്കങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് തരുന്നില്ല, അത് ഭയങ്കര ഇഷ്ടം. ഇത് ഞാനും തീച്ചിട്ടന് തൊപ്പി വെച്ചിട്ട് അറിയില്ല, ഒരു എന്തോ പോലെ ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ മുടിക്ക് കളറ് കൊടുത്തിട്ടാകുമ്പോഴുള്ള ഞാൻ, പക്ഷെ ഇതെന്തോ പോലെ തോന്നുന്നുണ്ടല്ലേ, അത് ലൈറ്റിന്റെ പ്രശ്നമോ? ഓക്കെ പിന്നെ അടുത്തത്, ആ ഇത് എൻ്റെ ഏറ്റവും വലിയ ഫസ്റ്റ് ഫോട്ടോഷൂട്ട്, അതായത് എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ഗൈസ്, ബ്രീഡൽ ഷൂട്ട്. പിന്നെ ഇത് ഓണത്തിൻ്റെത്, എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് അനുവദിച്ചിൻ്റെ. അപ്പോൾ എന്ത് തീർന്ന്, പിന്നെ എന്തോ പറയണം. ആ പിന്നെ എന്നോട് ചോദിക്കുന്ന, എല്ലാവരും ചോദിക്കുന്ന കാര്യം സാരി ഉടുക്കാൻ, എനിക്ക് സാരി ഉടുക്കാൻ അറിയാലോ ഗൈസ്. എനിക്ക് ഇവിടെ കറക്റ്റാന്ന്, പക്ഷെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ അത് കറക്റ്റാകുന്നില്ല. പിന്നെ ഇവിടെ ഇവിടുത്തെ ഞെറി ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇങ്ങനെ കുത്തൂലേ, ആ ഞെറിയൊന്നും എനിക്ക് കറക്റ്റാ അറിയുന്നില്ല. ഇവിടെ കുറച്ച് ഇവിടെ കറക്റ്റ് പിടിക്കും ഞാൻ, പക്ഷെ ഇവിടുക്കെത്തുമ്പോൾ അത് ഒരു മടങ്ങിപ്പോന്ന് അറിയാതെ. എനിക്ക് സാരി ഉടുക്കാൻ അറിയാലോ, പക്ഷെ ആ സാരി ഉടുത്തിട്ട് നല്ല പാങ്ങുണ്ടെന്ന് പറയുന്നത് പറയാണ്, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, അതിനോണ്ടാന്ന് ഞാൻ സാരി ഉടുക്കാത്തത്. പിന്നെ ഇത്ര തന്നെ ഫോട്ടോ, ഇപ്പോൾ നിലവിലുള്ളവരുണ്ട് ഞാൻ നോക്കട്ടെ, നിലവിലുള്ളത് ഇപ്പോൾ ഇത്ര. ഫോട്ടോ എല്ലാം കഴിഞ്ഞ് ബാക്കിയെല്ലാം എൻ്റെ വീട്ടിലുള്ളത്, എല്ലാം കുറേ ഫോട്ടോ, പഴയ ഫോട്ടോ എല്ലാം വീട്ടിലുള്ളത്. പിന്നെ എൻ്റെ പഴയ ഫോട്ടോ ഉണ്ടായി, ഞാൻ മുട്ട അടിച്ചിട്ട് ഞാൻ എനിക്ക് നേർച്ച, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ധർമ്മസ്ഥലം അമ്പലത്തിൽ നേർച്ച, തല മുട്ട അടിക്കാതെ നേർച്ച കൊടുത്തിട്ടുണ്ടായി. അപ്പം മുട്ട ചെയ്തിട്ടുള്ള ഫോട്ടോ എല്ലാം ഉണ്ട് എൻ്റെ പണ്ടത്തെ ആഡുണ്ടോ. പിന്നെ ഫ്രണ്ട് നമ്മൾ പത്താം ക്ലാസ്സിൽ അഞ്ചാൾ പോയിട്ട് എടുത്തൊരു ഫോട്ടോ ഉണ്ട്, അതിൽ നല്ല നല്ല വാങ്ങുന്നുണ്ട് ഞാൻ. കുറേ ഫോട്ടോ ഉണ്ട് അതെല്ലാം വീട്ടിലുള്ള. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കണമെന്നുണ്ടായിരുന്നു, അതായത് പണ്ടത്തെ ഫ്രണ്ടിനെ കാണിച്ചിട്ട് ഒനിപ്പോഴുള്ള കോലം പോയിട്ട് കാണിക്കുന്നത്, അങ്ങനത്തെ ഒരു വീഡിയോ ആക്കണമെന്നുണ്ട്. ടൈം കിട്ടുന്നില്ല ഗൈസ് ഒന്നാമത്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ, വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. ഫോട്ടോ കുറേ ഗിഫ്റ്റ്, ആ പിന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായി, ഒരു മോതിരം എൻ്റെ ഫ്രണ്ട് തന്ന ഗൈസ്, ഞാൻ കാണിച്ചിട്ടേ ഇത് ഫ്രണ്ട് തന്നെ കാണിക്കാൻ പറഞ്ഞത്. ഇത് ഏട്ടൻ മനസ്സ് തന്നെ രണ്ട് മോതിരമുണ്ട്. ഓക്കെ അത്ര തന്നെ. പിന്നെ ഞാൻ അധികം മോതിരോ ഇതൊന്നും ഇട്ടോണ്ടായിട്ട്, ഇത് മാത്രം ഇട്ടോണ്ടായി. ഇതിപ്പോൾ തന്നിട്ട് ഊരി അങ്ങ് കൈ കൊത്തുമെന്ന് പറഞ്ഞു ഗൈസ്, അതിനോട് ഞാൻ ഇതിടുന്നത്. പിന്നെ ആ പിന്നെ ഡ്രസ്സിൻ്റെയൊക്കെ എപ്പോഴും എടുക്കാൻ കഴിയുന്നില്ല, കാരണം ഡ്രസ്സെല്ലാം ഞാൻ നല്ല പകല മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കല ഗൈസ്, കാരണം ഒക്കെ മടിയാണ് നല്ല വലിച്ചിട്ട്, ഫുൾ വലിച്ചിട്ടിട്ടാന്നെല്ലാം ഞാൻ എടുക്കാം കുറേ ഡ്രസ്സ്. പിന്നെ ഞാൻ തന്നെ കുറേ ഡ്രസ്സ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ തല മൈൻഡിൽ വന്നിട്ട് ഞാൻ ഓരോന്ന് ആക്കിയതാകെ. പിന്നെ എല്ലാവരും ചോദിക്കുന്നു ഡ്രസ്സ് ഇടുന്നല്ലോ, ഇപ്പം നോർമൽ പാൻറ്റായിട്ടുണ്ടാവും, അതിനെ ഞാൻ കൈനത്ര മോഡലാക്കും ഗൈസ്, അങ്ങനെ എന്തോ സ്ക്രാച്ച് ഒന്നും ഇല്ല കഴിഞ്ഞ് ഞാൻ കൈനത്ര മോഡലാക്കാം, എല്ലാം എൻ്റെ കഴിവാണ് ഗൈസ് കഴിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. പിന്നെ പറയാനുള്ളത് എന്തോ പറയാൻ പറ്റും ഗൈസ്, ആ എൻ്റെ വീഡിയോ നോക്കുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ നല്ലോണം സപ്പോർട്ടാക്കുന്നത്, അത് എപ്പോഴും ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കാസർഗോഡ് ഭാഷ, എൻ്റെ നമ്മളാണിപ്പോൾ എന്ത് കാസർഗോഡ് ഭാഷ പറയുമ്പോൾ കുറേയൊക്കെ ഭയങ്കര ഇഷ്ടം, കുറേയൊക്കെ ഇഷ്ടമല്ല. ഞാനിങ്ങനെ കുറേ ആൾ വിചാരിക്കുന്നത് ഞാൻ വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നേരെ കാണുമ്പോൾ, പക്ഷെ ഞങ്ങൾ എല്ലാവരും മിണ്ടുന്നത് ഇങ്ങനെതാ. ഇപ്പം ഞാൻ മിണ്ടുന്നില്ല, അതേപോലെ നിങ്ങൾ മിണ്ടുന്നത്, അതൊരു വീഡിയോ എടുത്തിട്ടായിട്ട് വേറെ ആക്കി കാണിക്കുമ്പോൾ അറിയുക കൈസ്, അത് നിങ്ങൾ ഞാൻ വേണം പറഞ്ഞിട്ട് മിണ്ടുന്ന അല്ല കൈസ്, ഞാൻ ഇങ്ങനെയാണ്, അപ്പോൾ എൻ്റെ സ്വഭാവം ഇങ്ങനെ. ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിക്കോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ആക്കണ്ടോ, ഓക്കെ സാരമില്ല പോട്ട്, ബെല്ലൈക്കണ് പ്രസ്സായിക്കോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ആക്കി കൊടുത്തോ, ഇഷ്ടപ്പെടാത്ത ആളെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഷെയർ ആക്കി കൊടുത്തോ. ഓക്കെ ബൈ, സീ യു.